ഇപ്പോൾ തോമസ് ഐസക് എം എൽ എ സംസാരിക്കുന്നു പഠന കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അതിന് വിരുദ്ധമായിട്ട് ഇടതുപക്ഷത്തിന്റെ നിലപാടെന്ത് എന്ന് എന്തെങ്കിലും കൺസൾട്ടന്മാരെ വെച്ചിട്ടില്ല. സാർ കോടിയേരി പറഞ്ഞു എല്ലാം പുറത്തുള്ള കൺസൾട്ടന്മാരെ രേഖയുണ്ടാക്കി. ഇവിടെ കൺസൾട്ടന്മാരല്ല, ഓരോ മേഖലയിലും പഠിച്ചിട്ടുള്ള മുഴുവൻ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനകം തന്നെ 4000-ൽ പരം ആളുകൾ വിവിധ സെമിനാറുകളിലെ പങ്കാളികളായിട്ട് അവരുടെ ആശയങ്ങൾ കൊണ്ടുകൊണ്ട് ഒരു രേഖ തയ്യാറാക്കുന്നു. അത് ഞങ്ങൾ പൊതു ചർച്ചയ്ക്ക് വിധേയമാക്കുന്നു. അതുകൂടി ഉൾക്കൊണ്ട് ജില്ലകളിലേക്ക് പോകുന്നു. അങ്ങനെ പരമാവധി ആളുകളെ പങ്കാളികളാക്കുന്ന ഒരു സമീപനമാണ് ഇവിടെ കൈക്കൊള്ളുന്നത്. അപ്പോൾ 500 രൂപയുടെ രജിസ്ട്രേഷൻ ഫീ, ഇവിടെ 1500 പേർക്ക് രജിസ്ട്രേഷൻ ഉണ്ടാവും. കാരണം വിവിധ സെഷനുകളിൽ സംസാരിക്കുന്ന ഏതാണ്ട് 500 പേരെ ഞങ്ങൾ പ്രത്യേകം ക്ഷണിക്കുന്നു. 2000-ൽ പേരധികം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയില്ല, കാരണം യൂണിവേഴ്സിറ്റി കോളേജ് ലഭ്യമല്ല, സെൻറ്റ് ജോസഫ്സ് ഹൈസ്കൂളിലായിരിക്കും നടക്കാം. ഇപ്പം ക്ലാസ് മുറികളുടെ പരിമിതിയെല്ലാം വെച്ച് 1500 പേരിൽ രജിസ്ട്രേഷൻ ഞങ്ങൾ പരിമിതപ്പെടുത്തും. അപ്പം ഫസ്റ്റ് കംസ് ഫസ്റ്റ് സെർവ്, അവർക്കാണ് രേഖകളൊക്കെ ലഭ്യമാകുന്നത്. ഇസി ജോർജ് ഇന്നിവിടെ വന്നിരുന്നു എന്നറിയില്ല, മെനഞ്ഞാതിവിടെ വന്നിരുന്നു. അത് നിങ്ങളത് മനസ്സിലാക്കിയിട്ടില്ല. അല്ല, PC ജോർജ് LDFമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അത്തരത്തിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ കക്ഷികളുമായും വ്യക്തികളുമായും വിവിധ ഗ്രൂപ്പുകളുമായും ഞങ്ങളുടെ സഹകരണം ശക്തിപ്പെടുത്തും. അത് ശക്തിപ്പെടൽ പല രൂപത്തിലുണ്ട്. അത് ഏത് രൂപത്തിലാണ് ശക്തിപ്പെടുത്തേണ്ടത് എന്നുള്ളത് ഓരോ കേസും പ്രത്യേകം പ്രത്യേകം പരിശോധിച്ച് LDF തീരുമാനിക്കുന്നതാണ്. എങ്ങനെ? ഇന്ന് വന്നത് ഞാൻ കണ്ടിട്ടില്ല, മെനഞ്ഞാന്ന് വന്നപ്പോൾ എന്നെ കണ്ടിരുന്നു. പക്ഷെ എന്നെ വന്ന് കണ്ടെ ഞങ്ങൾക്ക് ന്യൂസ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് പക്ഷേ മുഖ്യമന്ത്രി നിയമസഭയിൽ R. ശങ്കറിനെ പ്രതിമാ അനാച്ഛാദന ചടങ്ങിൽ മുഖ്യമന്ത്രി ഒഴിവാക്കിയതിനെ സംബന്ധിച്ച് ഇന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ വായി തുറന്നത്. പക്ഷെ അങ്ങനെ തുറന്ന സന്ദർഭത്തിൽ RSSനെ കുറ്റപ്പെടുത്തി ഒരു വാചകം പോലും പറയാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തയ്യാറായിട്ടില്ല. അതിൽ നിന്ന് വെള്ളാപ്പള്ളി നടേശനും മുഖ്യമന്ത്രിയും നമ്മൾ നടത്തിയ ഒരു ഒത്തുകളിയായിരുന്നു ഈ എന്ന വസ്തുത പുറത്തു വന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ RSS ആണ് ഇതിൻ്റെ പിന്നിലെന്ന് പറയാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തയ്യാറാവേണ്ടതായിരുന്നു. ഇപ്പോഴും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്വീകരിക്കുന്ന സമീപനം RSSനോട് മൃദു സമീപനമാണ്. RSSനെ കുറ്റപ്പെടുന്ന ഒരു വാക്കുപോലും സംസാരിക്കാത്ത മുഖ്യമന്ത്രിയാണ് മിസ്റ്റർ ഉമ്മൻചാണ്ടി. ഇവിടെ നിർബന്ധിതമായ മതപരിവർത്തനം കേരളത്തിൽ നടന്നു, ഗർ വാപ്പസി എന്ന പേര്. ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവിൻ്റെ ഗവൺമെൻറ് അത്തരം സംഭവങ്ങളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ഇവിടെ ഗർ വാപ്പസിയുടെ പേരിൽ കേരളത്തിൽ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യാൻ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് സന്നദ്ധമായില്ല. തൊഗാഡിയക്കെതിരായിട്ട് ചാർജ് ചെയ്ത കേസ് പിൻവലിച്ചു കൊടുത്തു. നരേന്ദ്രമോദിയുമായി ഇന്നലെ വേദി പങ്കിട്ട വെള്ളാപ്പള്ളി നടേശൻ IPC 153 പ്രകാരം രജിസ്റ്റർ കേസിലെ പ്രതിയാണ്. ആ കേസ് രജിസ്റ്റർ ചെയ്തു എന്നുള്ളതല്ലാതെ ഒരു നടപടിയും സ്വീകരിച്ചില്ല. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതിയായിട്ട് വെള്ളാപ്പള്ളി നടേശൻ മാറിയിരിക്കുകയാണ്. ആ രണ്ട് കേസിലും പെട്ട വെള്ളാപ്പള്ളി നടേശനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാതെ ഉമ്മൻചാണ്ടി നടേശനെ സംരക്ഷിക്കുകയും നടേശനും ഉമ്മൻചാണ്ടിയും നമ്മൾ നടത്തുന്ന ഒത്തുകളി ഒരിക്കൽ കൂടി പുറത്തു വരികയും ചെയ്തിരിക്കുന്നതാണ് ഇന്ന് അദ്ദേഹം നിയമസഭയിൽ സ്വീകരിച്ച സമീപനത്തോടു കൂടി വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത്. RSSന് വിധേയനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി എന്നതുകൊണ്ടാണ് ഇത്ര പ്രകോപനപരമായ നിലപാട് RSS സ്വീകരിച്ചിട്ടും ഒരു വാക്കുപോലും RSSനെതിരെ നിയമസഭയിൽ സംസാരിക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറാവാതിരുന്നത്. ഇത് അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ
ഇതുസംബന്ധിച്ച് ഞാൻ എല്ലാം പറയാം പ്രധാനമന്ത്രി പോകട്ടെ എന്ന നിലപാട് സ്വീകരിച്ച മുഖ്യമന്ത്രി ഈ നിലപാട് പ്രഖ്യാപിച്ചപ്പോൾ ഇതിന്റെ കള്ളി വെളിച്ചതായിരിക്കുകയാണ് എന്നതാണ് ഇപ്പോൾ നിയമസഭയിൽ നടന്ന അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ വ്യക്തമാക്കിയിരിക്കുന്നത് നിങ്ങൾ ചോദിക്കാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ചോദിക്കൂ എന്ന് വിചാരിച്ച് ആരും ചോദിക്കുന്നേ കാണുന്നില്ല അപ്പോൾ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന വെബ്സൈറ്റിൽ ഓൺലൈൻ ആയിട്ട് പേര് രജിസ്റ്റർ ചെയ്യാം ഇനി അതില്ലെങ്കിൽ ഇവിടെ വന്നാലും ഇന്ന് മുതൽ രജിസ്ട്രേഷൻ കൗണ്ടർ ഉണ്ടാവും 500 രൂപയാണ് എന്തോ ആർക്കും ഓപ്പൺ അല്ല ഇതിൻ്റെ സമ്മേളന ചർച്ചയുടെ രീതി എന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ 20 സെമിനാറുകൾ ഓരോ വിഷയം സംബന്ധിച്ച് നടന്നിട്ടുണ്ട് അതിലെ ചർച്ചകൾ കൂടിയിരിച്ചുകൊണ്ടാണ് ഒരു 600 പേജോളം വരുന്ന ഡോക്യുമെൻ്റ് തയ്യാറാക്കുന്നത് അപ്പം അതിൽ 29 അധ്യായങ്ങൾ ചില അധ്യായങ്ങൾ സംബന്ധിച്ച് ഒന്നിലേറെ വേദികളിൽ ചർച്ച ചെയ്യും ഉദാഹരണത്തിന് വ്യവസായം ടൂറിസം ഐ ടി മോഡേൺ ഇൻഡസ്ട്രീസ് പബ്ലിക് സെക്ടർ ട്രഡീഷണൽ 5 സെഷൻസ് അപ്പോൾ ഇതിലെല്ലാത്തിലും ചർച്ച തുടങ്ങുന്നതിന് വേണ്ടി ആ മേഖലയിലെ പ്രഗത്ഭരായിട്ടുള്ള 10 പേരെ വീതം ഞങ്ങൾ തീരുമാനിച്ചു അവരാദ്യം ഒരു പാനൽ പോലെ സംസാരിക്കും അവിടെയുള്ള ആർക്ക് വേണമെങ്കിലും ചർച്ചയിൽ പങ്കെടുക്കും ഒന്നാം ദിവസം 6 വരെയാണ് സമയം വെച്ചിരിക്കുന്നതെങ്കിലും രാത്രി എത്ര ഇരുട്ടിയാലും ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സം രണ്ടാം ദിവസം നേരത്തെ വന്നാലും നമുക്ക് ചർച്ച ആരംഭിക്കാവുന്നതാണ് ഒരു രാത്രി ഓപ്പൺ ഹൗസ് ഉണ്ടാവും ക്ലൈമറ്റ് ചേഞ്ചും കേരളവും എന്ന് പറഞ്ഞു കാരണം അതുമായി ബന്ധപ്പെട്ട പ്രഗത്ഭരായിട്ടുള്ള 1-2 പേര് പങ്കെടുക്കുന്നു യെസ് അന്താരാഷ്ട്ര പഠന കോൺഗ്രസിന് മുന്നോടിയായുള്ള വെബ്സൈറ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഒപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗം MLA യുമായ തോമസ് ഐസക്